മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോഷുവ സെറ്റീരിയയുടെ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടായിരുന്നു ജോഷുവയെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പരിക്കിൻ്റെ മൂലം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ ജോഷുവക്ക് അരങ്ങേറാൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. മാത്രവുമല്ല ജോഷുവെ 2 വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 1 വർഷം കൂടി ജോഷുവയുമായിട്ടുള്ള കരാർ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ജോഷുവെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്ന് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. പ്രധാനമായും ഇവാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടത് കൊണ്ട് തന്നെ പുതിയ പരിശീലകനായ മിക്കാൽ സ്റ്റേർക്കുകയിൽ ജോഷുവക്ക് സ്ഥാനമുണ്ടാകുമോ എന്നൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിനിവിടെ ഉത്തരമാവുകയാണ്. ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജോഷോ സെറ്റീരിയുമായിട്ടുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും 1 വർഷം കൂടി കരാർ കാലാവധി ബാക്കി നിൽക്കെ ബ്ലാസ്റ്റേഴ്സ് ജോഷോയുമായിട്ട് കരാർ അവസാനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ജോഷോയ്ക്ക് ഒരു തുക നഷ്ടപരിഹാരമായി നൽകുന്നുണ്ടെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത്. മാത്രമല്ല ഐ എസ് എല്ലിൽ ഇനി നടക്കാൻ പോകുന്ന സീസൺ മുതൽ ഏഷ്യൻ താരങ്ങളുടെ സാന്നിധ്യം നിർബന്ധമില്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് ജോഷോയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും ജോഷോ സെറ്റീരിയോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ അരങ്ങേറില്ല എന്ന് ചുരുക്കം. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അടുത്ത ഈ ഒരു തീരുമാനത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ മേ നമുക്ക് വീണ്ടും കാണാം.